ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്പൈസി അവൽ മിക്സ്ചറാണ് കേട്ടോ. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറിക്കണം എന്നൊക്കെ തോന്നത്തില്ലേ, ആ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പൊടിയുപ്പാണ് ഞാനിവിടെ ഇടുന്നത്. കല്ലുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഇതാ ഈ പാത്രമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്. ഞാൻ ഈ കപ്പിലായിരിക്കും കംപ്ലീറ്റ് മെഷർമെൻറ്റ് പറയാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 1 കപ്പ് ഓയിലാണ് കേട്ടോ ഞാൻ പാനിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 എണ്ണത്തോളം ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ടും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കോരുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുറച്ച് ഓയിലും കൂടി നമ്മൾ കൂടുതൽ ഒഴിക്കേണ്ടി വരും അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള എക്സ്ട്രാ ഓയിലൊക്കെ ഒന്ന് അബ്സോർബ് ആയിക്കോളും. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പൊട്ടുകടല നേരത്തെ എടുത്തിട്ടുള്ള എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം. 1 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലയുടെ കളർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മേത്തേക്കൊന്നും പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ആ സൗണ്ട് ഒന്ന് തീരുന്നോടെ വരെ പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയിട്ട് മാറ്റാം. ഇനി നമ്മൾ ആ സെയിം എണ്ണയിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് കടലയാണ് കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്നത് വറുക്കാത്ത കടലയാണ്. നിങ്ങളിപ്പോൾ വറുത്ത കടലയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഉപ്പിൻ്റെ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയിട്ട് മാറ്റാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സെയിം എണ്ണയിൽ നമ്മൾ നേരത്തെ എടുത്ത മെഷറിംഗ് കപ്പിൽ 3 കപ്പ് കേട്ടോ. 3 കപ്പ് പൊരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് അല്പം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം എണ്ണയിൽ തന്നെ അവലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലെ അവലാണ്. അതിൻ്റെ 4 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 3 കപ്പ് ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 4ാമത്തെ കപ്പ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവലിൻ്റെ കളറിൽ ചെറിയ ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഈ സമയത്ത്. ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം കയ്യിലെടുത്തിട്ട് ഒന്ന് തളിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഞാനിതിനി മാറ്റുകയാണ്. ഇപ്പം
ഇപ്പോൾ ഇതാ നമ്മുടെ കംപ്ലീറ്റ് മിക്സ്ചറിലേക്കുള്ള എല്ലാ ഐറ്റവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലുള്ള ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്പൈസി അവൽ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ കുറിക്കാനൊക്കെ മിക്സ്ചർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും തീർച്ചയായിട്ടും ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.